ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ട്യൂട്ടോറിയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു മറ്റേ മണിയറയിലെ അശോകൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പോസ്റ്റർ വരച്ചത്. അപ്പം കൂടുതൽ റെസ്പോൺസ് കിട്ടിയിരുന്നു. അപ്പോൾ അതിന് അത് വരക്കണം. അപ്പോൾ അത് അതിൻ്റെ ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കുന്നു. അപ്പോൾ ഞാനിത് രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്നും വരക്കുന്നതാണ് ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിൽ സ്കെച്ച് ബുക്കിൽ നിന്നും ഷെയ്ഡിങ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ഷെയ്ഡിങ്ങും അതുപോലെ സ്കെച്ച് ബുക്കിൽ നിന്ന് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈനിൽ ട്രേസ് ഓപ്ഷനും കൊടുത്ത് ഫോട്ടോ ആഡ് ചെയ്തു. ഇനി അത് ക്രോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ടൂൾസിൽ പോയി ക്രോപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിനാൽ നമുക്ക് ക്രോപ്പ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ ക്രോപ്പ് ചെയ്യുന്നതാണ്. ഇനി നേരെ ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ബ്രഷുകൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ലാസോ ബ്രഷും ലാസി ടൂളും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടാപ്പറേഡ് ബ്രഷ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല, മുഴുവനായിട്ടും ലാസോ ബ്രഷ് തന്നെയാണ് ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കാനുള്ളത്, നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഔട്ട്ലൈൻ ഇട്ടു, പിന്നെ ബേസ് കളർ കൊടുത്തു, പിന്നെ ഷെയ്ഡിങ് നൽകുകയാണ്. ഇപ്പോൾ ഷെയ്ഡിങ് ഇപ്പോൾ ഇത് മൂന്നും ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് വരുമ്പോൾ, ഇപ്പോൾ ഔട്ട്ലൈൻ ഇടുമ്പോൾ ഒരു പുതിയ ലെയർ കൊടുക്കുക, ബേസ് കളർ കൊടുക്കുമ്പോൾ പുതിയ ലെയർ കൊടുക്കുക, ഷെയ്ഡിങ് കൊടുക്കല്ല ഓരോരോ ലെയർ തന്നെ കൊടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ലെയറിൽ മാത്രം എറേസ് കൊടുത്താലും മതി, അല്ലെങ്കിൽ അത് ഓൾ സെലക്ട് ഡിലീറ്റ് ചെയ്താലും മതി, ലെയറുകൾ മാത്രം. അല്ലാതെ നിങ്ങളെല്ലാം ഒരുമിച്ച് കൊടുത്തിരുന്ന നിങ്ങൾക്കൊന്നും തിരിയത്തില്ല എവിടെയാണ് എറേസ് ചെയ്യേണ്ടത്, എല്ലാം മുഴുവനായി പോയി പോകും. അതുകൊണ്ടാണ് എല്ലാം പുതിയ ലെയർ എടുക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ഡ്രോയിങ് എന്നാൽ പകുതിയോളം കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ഫേസിൻ്റെ ഷെയ്ഡിങ്ങൊക്കെ മുഴുവനായി കംപ്ലീറ്റ് ആയിരുന്നു കൂട്ടുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ലെയറുകൾ മുഴുവനായി മെർജ് ചെയ്യുക. അപ്പോൾ ഔട്ട്ലൈൻ കൂട്ടരുത്, ഔട്ട്ലൈൻ കൂട്ടാതെ ഷെയ്ഡിങ്ങുകൾ മാത്രം മെർജ് ചെയ്ത് വെക്കുക. ഇതിൽ യൂസ് ചെയ്ത കളർ പാലറ്റുകൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ചെയ്യാം. അല്ല അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡ്രോയിങ് കാണുന്നവർ ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ഇപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിരുന്നു, അപ്പോൾ അത് മുഴുവനായി കാണാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക.
അങ്ങനെ ഔട്ട്ലൈനിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു, ഹെയറും മീശയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ചെയ്യുന്നത് ഷെയ്ഡിങ്ങിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം ബേസ് കളർ കൊടുത്തിട്ട് അതിനുശേഷം ഷെയ്ഡിങ് നൽകുന്നതാണ് അങ്ങനെ ചെയ്യാം, അല്ലാതെ ഷെയ്ഡിങ് നൽകിയതിന് ശേഷം ബേസ് കളർ കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഷെയ്ഡിങ് നൽകി അതിന് ലാസ്റ്റാണ് ബേസ് കളർ നൽകുന്നത്. ഓക്കെ, എല്ലാ ഷെയ്ഡിങ്ങും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ലെയർ തന്നെ കൊടുക്കണം.
ഇനി ഇവിടെ ചെയ്യുന്നത് ബോൾ പോയിൻറ്റ് പെന്നെന്ന ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഹൈലൈറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഹൈലൈറ്റിംഗ് ചെയ്യുന്നത് പോലെ തന്നെ അതുപോലെ ഇതിന് കളർ കൊടുക്കുന്നില്ലേ നിങ്ങൾ, അപ്പോൾ ഇതിൽ നിന്ന് പിക്ക് ചെയ്താൽ തന്നെ കുറച്ചൊന്ന് ഡാർക്ക്നെസ് കുറക്കുക. ഇതിൽ നിന്ന് പിക്ക് ചെയ്ത ഒരു ഓവർ ഡാർക്ക് കളറാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ഡാർക്ക്നെസ് കുറച്ചിട്ടുള്ളൊരു കളറാണ് ഇതിന് കളർ അടിക്കാനും പാടുള്ളൂ. നല്ലൊരു ആ ഒരു ഒറിജിനൽ ലുക്ക് ഇതിന് കിട്ടുകയുള്ളൂ. പിന്നെ പറയാനുള്ളത് ഏത് ഡ്രോയിങ് ആയിക്കോട്ടെ പരമാവധി ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ ഔട്ട്ലൈൻ ഇടുന്നത് ബോൾ പോയിൻ്റ് പെന്നെന്ന ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ് ഔട്ട്ലൈൻ ഇടുന്നത്. അവിടെ നിങ്ങൾക്ക് ലാസോ ബ്രഷ് യൂസ് ചെയ്യാം. ലാസോ ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് കളർ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു മെത്തേഡിൽ കൊടുത്തു പോകും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ ഇടുന്ന പോലെ ഇട്ടിൻ്റെ അതിനുശേഷം ഉള്ളിൽ ഇങ്ങനെ കളർ അടിച്ചു കൊടുക്കുകയാണ്.
അതുപോലെ ഇതിൽ ഇതിൻ്റെ ഷാഡോ വരക്കുന്നത് ബ്ലാക്ക് ഒപ്പാസിറ്റി കുറച്ചിട്ട് ഒരു 40-50 ആക്കി ബ്ലാക്ക് ഒപ്പാസിറ്റി കുറച്ചിട്ടാണ് നൽകുന്നത്. ഇവിടെ വൈറ്റ് കളറല്ല യൂസ് ചെയ്യുന്നത്, വൈറ്റിന് കുറച്ചും കൂടി താഴെയായിട്ട് വരുന്ന ലൈറ്റായിട്ടുള്ള കളറാണ്, ഡാർക്കായിട്ടുള്ള ഒരു കളറാണ് യൂസ് ചെയ്യുന്നത്, പ്യുവർ വൈറ്റ് അല്ല.
ഓക്കെ, അങ്ങനെ ഇവിടെ എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ഭാഗമാണ് ഐയുടെ ഭാഗവും ലിപ്സിൻ്റെ ഭാഗവും. ഓക്കെ, ഇനി ലിപ്സ് കഴിഞ്ഞിട്ട് ഐയിലേക്ക് കിടക്കാം. അപ്പോൾ ലിപ്സിലേക്ക് ഞാൻ ബ്ലാക്ക് കളർ എടുത്ത് അതിൻ്റെ ഒപ്പാസിറ്റി വളരെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് 9 എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് ഷെയ്ഡ് നൽകുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ചിലപ്പോൾ കളറുകൾ കൊണ്ട് തന്നെ എനിക്ക് ഷെയ്ഡ് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അങ്ങനെ ഇവിടെ നമ്മുടെ ഇൻഫിനിറ്റി ഡിസൈനിൻ്റെ വരക്കുന്ന ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിനി സ്കെച്ച് വോക്കിലേക്കാണ് ഇനി പോകേണ്ടതുള്ളൂ. ഇനി സ്കെച്ച് വോക്കിലാണ് ഈ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഞാനൊരു പാർട്ട് ടു വീഡിയോ ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ഏഡ് ചെയ്യാൻ കഴിയില്ല, കാരണം ഇത് തന്നെ ഒരു 30 വന്നിട്ടുണ്ട്. കാരണം സ്പീഡ് കൂട്ടിയിട്ട് ഒരു 30 ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 നാളെ കാണാം.